ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ ഓക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പം അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സിന് കൊടുത്തു വിട്ടിരിക്കുന്ന മഷ്റൂം ചുക്ക അതേപോലെ തന്നെ ബ്രിൻജോൾ കറിയും പിന്നെ തോരൻ ഈ മൂന്നിൻ്റെ റെസിപ്പി കാണാൻ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ബ്രിൻജോൽ കറി ഉണ്ടല്ലോ അതായത് കത്തിരിക്കായ് പുളിക്കുളമ്പ് അതിന്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ഇപ്പൊ ഒരു പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുുകിട്ട് പൊട്ടിച്ചു പിന്നെ ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉലുവ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം ചെറിയുള്ളി തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അത് ചേർക്കുമ്പോഴാണ് ഈ ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ ചെറിയുള്ളി ഒരു പത്ത് എണ്ണം എടുത്താൽ മതിയാവും അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കരുവേപ്പിലയും ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മാറി വരട്ടെ അതേപോലെ ഒന്ന് വാടി വരട്ടെ ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ദാ ഇപ്പം ഇതുപോലെ ആയി കിട്ടിയാൽ മതി കേട്ടോ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂണ് മേലെ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ നോർമൽ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ അളവ് കുറച്ചാൽ മതി കേട്ടോ ഇതിപ്പം എരിവുണ്ടാവില്ല കളർ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്രയും ചേർത്ത് കൊടുത്തേക്കുന്നത് എന്നിട്ട് പൊടികൾ ചേർത്തിന് ശേഷം അതിന്റെ പച്ചക്കറി വരെ ഒന്ന് െടുക്കുക പിന്നീട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലൊരു വലിയ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് വളരെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളി അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാതെ ജസ്റ്റ് ഒരു നടുക്ക് ഒരു കട്ട് കൊടുത്തിട്ട് ഉള്ളിൽ പുഴുവൊക്കെ ഉണ്ടോ എന്ന് അങ്ങനെ മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു കനത്തിലാണ് എടുത്തേക്കുന്നത് അതേപോലെ മൂത്ത വഴുതനങ്ങയല്ല ഇളം വഴുതനങ്ങയാണ് അത് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പുറത്ത് കാണു കേട്ടോ അതിനെക്കാട്ടും നല്ലത് എപ്പോഴും ഇളം വഴുതനങ്ങൾ എടുക്കുന്നത് തന്നെയാണ് ഇനി ഇപ്പം ഈ വഴുതനങ്ങി വരെ നിങ്ങളുടെ കഴിഞ്ഞാൽ നീളം വൈതനങ്ങ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നും പിന്നെ പച്ച കളർ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് ഈ ഒരു പേർപ്പുൾ കളറാണ് നല്ലത് അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം എല്ലാം നല്ലതുപോലെ എടുക്കുക മസാലയൊക്കെ അത്യാവശ്യം വഴുതനങ്ങൾ കോട്ടാക്കി ഇട്ടിട്ട് അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം ഇപ്പം ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളം ഒഴിക്കാതെ തന്നെ അടച്ചു വെച്ച് വേവിക്കണം കാരണം വഴുതനങ്ങൾ കുറച്ച് എന്തായാലും ഒരു വെള്ളം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചത് പിന്നെ വഴുതനങ്ങ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് കറിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് ഗ്രേവിക്ക് ആവശ്യമുള്ളത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് മുമ്പായിട്ട് ഞാൻ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇപ്പോൾ സാമ്പാർ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കിച്ചൺ ട്രെഷ്സിൻ്റെ ആണ് ഇത് തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നിങ്ങളുടെ ഇതിൽ ഏത് ബ്രാൻഡാണുള്ളത് അത് യൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ തമിഴ്നാട് സ്റ്റൈൽ കുഴമ്പ് അല്ലെങ്കിൽ കറി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സാമ്പാർ പൊടി ഉണ്ടല്ലോ ആച്ചി അങ്ങനത്തെയൊക്കെ സാമ്പാർ പൗഡർ കിട്ടുമല്ലോ അത് ഏതെങ്കിലും യൂസ് ചെയ്താലും മതി അതാകുമ്പോൾ ഒരു പ്രോപ്പർ തമിഴ്നാട് സ്റ്റൈൽ സാമ്പാറിന്റെ ഒരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടിക്കോളും അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സാമ്പാർ പൊടിയാണ് ഇതിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക ഒരുപാട് ടങ്ങ് ഇളക്കരുത് കാരണം വഴുതണങ്ങി വന്നിട്ട് ണ്ടാവും അതുകൊണ്ട് ഒരുപാട് ഇളക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം വെള്ളം വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അതേപോലെ ഈ കറി ഒരുപാട് ലൂസായിട്ടിരിക്കുന്നതല്ല കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലൊന്ന് ബോയിലായി വരട്ടെ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം മെയിൻ പുളിയാണല്ലോ അതുകൊണ്ട് തന്നെ കുറച്ചധികം പുളി കുറച്ച് തിക്കായിട്ടുള്ള പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ വെള്ള ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടില്ല പുളി വെള്ള ഒഴിച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം അതേപോലെ തന്നെ നിങ്ങൾക്ക് തക്കാളി ഇങ്ങനെ പീസസ് ആയിട്ട് കാണാൻ കാണണ്ടാന്നുണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താൽ മതി അപ്പോൾ ഇങ്ങനെ തക്കാളി ഒന്നും കാണത്തില്ല ജസ്റ്റ് വഴുതണങ്ങിയേ മാത്രമേ കാണത്തുള്ളൂ പിന്നെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പുളി ഒഴിച്ചതിന് ശേഷം ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ ആയിരുന്നു അതുകൊണ്ട് അടച്ചു വെച്ച് വേവിച്ചു അതായത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഈ കറി ഒന്നും കൂടി കുറുകും കളറും മാറി വരും അപ്പം നമ്മുടെ ഈസി ആൻഡ് സിമ്പ്ലസ്റ്റ് വെയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പുളി പുളിക്കുഴമ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വറക്കല്ലേ ഇനി അടുത്തായിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള മഷ്റൂം ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം അതിനാദ്യം ഒരു മസാലപ്പൊടി റെഡിയാക്കിയെടുക്കണേ സോ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി പിന്നെ പിന്നൊരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് മൂന്നോ നാലോ വറ്റൽമുളക് എരിവുള്ളതാണെങ്കിൽ നാലോണം മതിയാവും ഇതിപ്പോൾ രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ട് അഞ്ച് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ഉരുവ ചെറിയൊരു കഷ്ണം പട്ട മൂന്നോ നാലോ ഗ്രാമ്പു ഒരു മൂന്ന് ഏലക്ക ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ തീ കൂട്ടി വെക്കരുത് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിക്കോട്ടെ നല്ലൊരു മണം ഉണ്ടാവുകയെ ഇത് വറക്കുന്ന സമയത്ത് ചെറിയൊരു മണമായിരിക്കും പക്ഷെ ഇത് പൊടിച്ച് കഴിയുമ്പോൾ നല്ല മണമായിരിക്കും അപ്പോൾ അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം തണുത്തിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കാം ഇനി സെയിം പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് പെരിഞ്ചീരകം ചേർത്ത് കൊടുത്തു അതൊന്ന് മൂത്ത് വരുമ്പം ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള ഉള്ളി ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അതുകൊണ്ടാണ് ഇത്രയും പൊടി പൊടിയായിട്ട് കിട്ടിയേക്കും ഇനി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലൊന്ന് വയറ്റി എടുക്കാം ഉള്ളിയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി നന്നായിട്ടൊന്ന് വാടി വരട്ടെ അതുവരെ ഒന്ന് വയറ്റിയെടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം ഇനി ഈ പേസ്റ്റിന്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം ഈ സമയം കൊണ്ട് ഉള്ളി കുറച്ചും കൂടി ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കളർ മാറി വരും അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് തക്കാളി മഷ്രൂമ് ഒരുമിച്ച് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ എന്താന്ന് വെച്ചാൽ തക്കാളി മഷ്രൂമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കൊന്ന് മെമ്മറി ഇഷ്യൂസ് കാരണമായിരിക്കും അത് റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല ഞാൻ അത് കഴിഞ്ഞിട്ടാണ് ശ്രദ്ധിക്കുന്നത് ഞാൻ പെട്ടെന്ന് പിന്നെ മെമ്മറി ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും വീഡിയോ എടുത്തു അപ്പോഴേക്കും ഞാൻ മഷ്റൂമും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചേർത്ത് എല്ലാം ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് കാരണം മഷ്റൂമിൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെള്ളം അങ്ങ് ഇറങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി മഷ്റൂം പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും പിന്നെ ഇതാ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വരണം കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഉണ്ടായാൽ മതി ഒരു ടെൻ പെർസെൻറ്റ് അങ്ങനെ വെള്ളം ഉണ്ടായാൽ മതി ആ ഒരു വെള്ളം വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഞാൻ ആ സമയം കൊണ്ട് തന്നെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് ഗരം മസാല പൊടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ആ വെള്ളം ഇതുപോലൊന്ന് കുറഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം മസാല പൊടി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ അതും കൂടി ചേർത്തിട്ട് കളർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് കളർ വേണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വേണം എന്ന് തോന്നുവാണെങ്കിൽ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി അതില്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു പൊടി മാത്രം മതിയാകും ഈ റെസിപ്പിക്ക് വേണം വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് പൊടി ചേർത്ത് കൊടുത്തു എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി കുറച്ചൊന്ന് കളറിൻ്റെ കുറവുണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഒരു കാൽ ടീസ്പൂൺ കശ്മീരി അഡ് ചില്ലി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൂടി ചേർത്തു പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ ഇതുവരെയായിട്ട് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു കാരണം മഷ്റൂമിലെ വെള്ളം എല്ലാം ഇറങ്ങിയതിന് ശേഷം നമുക്ക് അറിയത്തുള്ളൂ എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് അതുകൊണ്ട് ഞാൻ ഉപ്പ് ലാസ്റ്റ് മിനിറ്റിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നുമില്ല ഇനി നല്ലതുപോലെ എല്ലാം വഴറ്റിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വയറ്റി എടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി ഇട്ടിക്കോണം ഈ മസാലയൊക്കെ എല്ലാം നല്ലതുപോലെ മഷ്റൂമിൽ ഒന്ന് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മഷ്റൂം ചുക്ക റെഡിയാണ് എത്ര എളുപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ സാധാരണ തേങ്ങ വറുത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇതൊരു ഏറ്റവും എളുപ്പ വഴിയാണ് എന്നാൽ നല്ല ഫ്ലേവർഫുൾ ആണ് കേട്ടോ നല്ല മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കരുവേപ്പിലയും മല്ലിയലെയും കൂടി ഒന്ന് വിത്തിരി കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള മഷ്റൂം ചുക്ക റെഡി നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നീർ ദോശക്കാവട്ടെ ദോശയ്ക്കാവട്ടെ ചപ്പാത്തിക്കാവട്ടെ എന്തിന്റെ കൂടെ അടിപൊളി കോമ്പാണ് കേട്ടോ പേഴ്സണലി എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നീർ ദോശയില്ലേ നമ്മുടെ മാംഗ്ലൂർ സ്റ്റൈൽ നീർദോസ കിട്ടും അതിന്റെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കും ബെസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ ചുക്ക വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് മഷ്റൂം ചുക്ക എനിക്കൊന്ന് ആദ്യമായിട്ടാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തായിട്ട് നമുക്കൊരു തോരന്റെ റെസിപ്പി കാണാം അപ്പൊ ഞാൻ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ഐറ്റം വെച്ചിട്ടാണ് ഇതിനെ ഇവിടെ കർണാടകയിൽ കനഡയിൽ ചപ്പ്ര തവറിക്കായെന്ന് പറയും എനിക്ക് സത്യം പറയുന്നത് ഇതിന് മലയാള പേര് അറിയില്ല അറിയാവുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഇതറിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടുത്തെ വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ എപ്പോഴും കിട്ടാറില്ല സീസണിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിൽ വാങ്ങിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് തോരം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്ക് തോരം വെച്ചു തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു പിന്നെ വറ്റൽ മുളക് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഉള്ളി മതിയാവും ഒരുപാടൊന്നും വേണ്ട ചെറിയൊരു ഉള്ളി മതിയാവേ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്നും വയറ്റെടുക്ക ഉള്ളി അങ്ങനെ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളർ മാറിയാൽ മതി ചെറുതായിട്ട് ഒന്ന് ചൂടാക്കി കിട്ടിയാൽ മാത്രം മതി അത്രേ ഉള്ളൂ ഭയങ്കരമായിട്ട് അങ്ങ് ബ്രൗൺ കളർ ആക്കുന്നവരൊന്നും വയറ്റെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് വയറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ആയിട്ട്യുള്ളൂ കേട്ടോ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അവരൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതങ്ങനെ ഞാൻ കട്ടിന്നൊന്ന് കാണിച്ചു തരാവേ നമ്മൾ സാധാരണ ഈ ബീൻസും കൊത്തമരയൊക്കെ തോന്നു വേണ്ടി അരിയില്ല അതുപോലെ തന്നെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുതായിട്ട് അരിഞ്ഞ് ചേർക്കാം ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ട്രോ ഇത്രയും ചെറുതായിട്ട് ചേർക്കുന്നത് അതല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ വലിയ പീസസായിട്ടും കട്ടി ചേർക്കാം എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിക്കണം നമ്മൾ സാധാരണ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് പക്ഷേ ചേർക്കുന്ന അരപ്പിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നമ്മൾ സാധാരണ തോരന് ജസ്റ്റ് തേങ്ങ ഒന്ന് വിതറി കൊടുക്കില്ല ലാസ്റ്റിൽ അതേപോലൊക്കെ തന്നെയാണ് പക്ഷേ ഞാൻ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും അരച്ചല്ല ചതച്ചെടുക്കും അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് അവിടെ വേവിക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു അരപ്പ് എടുക്കാം അരപ്പെന്ന് പറയുമ്പോൾ നത്തിങ് ബട്ട് കുറച്ച് തേങ്ങക്കേർത്തോട്ട് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നല്ല ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഒന്ന് എടുക്കണം അപ്പൊ നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ അതുപോലെ പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഒന്ന് ചതച്ച് മാറ്റി വെക്കാം ഇനി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ പയറ് വെന്ത് വന്നിട്ടുണ്ടാവും അധികം സമയം വേണ്ട വെള്ളം ഒഴിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങ ഉണ്ടല്ലോ അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം നല്ല മിക്സ് ചെയ്തിട്ട് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് സമയം ഇട്ടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ആ ഒരു സമയം കൊണ്ട് തന്നെ തേങ്ങ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റിലായിട്ട് കപ്പലണ്ടി ഉണ്ടല്ലോ അതൊന്ന് വറുത്തിട്ട് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അതാവുമ്പോൾ ഒരു നോർത്ത് കർണാടക ടേസ്റ്റൊക്കെ കിട്ടും കേട്ടോ അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കൂ അങ്ങനെയും ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിക്കും അടിപൊളി കോമ്പോണിത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കപ്പ്ലണ്ടി വറുത്ത പൊടിയും കൂടി ഒന്ന് ചേർത്ത് നോക്കിയോളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ എല്ലാ റെസിപ്പീസും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടുതൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരുപാട് ലഞ്ച് ബോക്സ് വീഡിയോസ് ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളാം ഇനി ഞാൻ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടിൽ ദൻ ടെ ബൈ